മസ്ജിദ് മുസ്ബീഹിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മസ്ജിദ് ബനി ഹുനൈഫ് എന്നും ഇതിന് പേരുണ്ട്. മസ്ജിദ് കുബായുടെ തൊട്ടടുത്ത് തന്നെയാണ് മസ്ജിദ് മുസ്ബീഹ് നിലകൊള്ളുന്നത്. സത്യത്തിൽ ചരിത്രം ഇങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്. അന്ന് അതെങ്ങനെയായിരുന്നു അതുപോലെ നിലനിർത്തി കൊണ്ടുപോവുക. ഓക്കെ, ഡിയേഴ്സ്, ഐ ആം അമീർ ബേബി, വെൽക്കം ടു എക്സ്പാട്ട് ട്രാവലർ. കുബ മസ്ജിദിലേക്ക് പോകുന്ന വഴികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ നമ്മൾ മദീനയുടെ തെരുവോരങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ സമയം രാവിലെ 6 മണി. ഇന്നൊരു പുരാതന പള്ളി തേടിയാണ് നമ്മുടെ യാത്ര. കുബ മസ്ജിദിനടുത്തുള്ള മസ്ജിദ് മുസ്ബീഹ്, കുർബാൻ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലതു ഭാഗത്ത് നമുക്ക് മസ്ജിദ് ജുമാഴിയും അതുപോലെ തന്നെ ഇടതുഭാഗത്ത് ശിഫാ തുറാബ് എന്നുള്ള തോട്ടവും അതിനടുത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിക്കാൻ വെള്ളമെടുത്തിട്ടുള്ള ബീറുകർസ്, സൽമാൻ ഫാരിസി റളിയല്ലാഹുവിൻ്റെ വീട്, കിണർ, അജീവ തോട്ടമൊക്കെ കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഇടാം. കുർബാൻ റോഡിൽ നിന്ന് നമ്മൾ കുബ മസ്ജിദിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഇന്ന് ശനിയാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചകളെയും മസ്ജിദ് നബവിൽ നിന്നും കുബായിൽ വന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹിഹായ ഹദീസുണ്ട്, ആരെങ്കിലും വീട്ടിൽ നിന്ന് ഉതുവെടുത്ത് കുബായിൽ വന്ന് രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ അവർക്ക് ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന്. നമ്മുടെ ഇടതുഭാഗത്ത് കാണുന്ന മസ്ജിദാണ് മസ്ജിദ് കുബ. കുബായുടെ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഉടനെ തന്നെ റൈറ്റ് എടുത്ത് തൊട്ടടുത്ത് കാണുന്ന സർവീസ് റോഡ് അടുത്താണ് നമ്മൾ മസ്ജിദ് മുസ്ബീഹിലേക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എന്നെ കാത്ത് അവിടെ എൻ്റെ കൂട്ടുകാരൻ അൻവർ ഷാ കാത്തു നിൽപ്പുണ്ട്. പിന്നെ മറ്റൊരു സസ്പെൻസും കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ പോകുന്ന ഈ പള്ളി തിരഞ്ഞ് അടുത്തൊന്നും ആരും ഇനി ഇങ്ങോട്ട് പോരണ്ട, മറ്റൊന്നുമല്ല, ഇനി വന്നിട്ട് കാര്യമില്ല, വരുന്നവർ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വന്നാൽ മതി, അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതെന്താന്ന് അവസാനം പറയാം. വണ്ടി നമ്മുടെ അൻവർ ഷയെ കയറ്റാൻ വേണ്ടി ഞാൻ സൈഡാക്കി നിർത്തി. മദീനയിലെ റോഡുകളെല്ലാം വിജനമാണ്. കൊറോണ ആണെങ്കിലും സൗദിയിലെ ജീവിതം സാധാരണ നിലയെത്തിയിട്ടുണ്ട്. അൻവർ ഷാ വണ്ടിയിൽ കയറി. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഇന്നും മദീനയിൽ നമുക്ക് കാണാം. ഇന്നലെ രാത്രിയും നമ്മൾ ഇവിടെ വന്നിരുന്നു. വെളിച്ചക്കുറവ് കാരണം വീഡിയോ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും രാവിലെ വന്നതാണ്. പണ്ട് കാലത്ത് ജൂതന്മാരുടെ കേന്ദ്രമായിരുന്നു ഇവിടെയൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുള്ളാഹും ഹിജ്റ വന്നപ്പോൾ ആദ്യമായിട്ട് ഈ തപ്പനയുടെ മുകളിൽ നിന്ന് കണ്ടതും മറ്റൊരു ജൂതൻ തന്നെയായിരുന്നു. എൻ്റെ വാഹനം ഇവിടെ ഒരു വശത്ത് സൈഡാക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുള്ളത് അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹുവും കൂടി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ, മദീനയിലെത്തിയപ്പോൾ ആദ്യമായിട്ട് നിസ്കരിച്ച ഒരു സുബഹിക്ക്, തിങ്കളാഴ്ച ദിവസം സുബഹിക്കായിരുന്നു അവർ വന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവർ സുബഹി നിസ്കരിച്ച മസ്ജിദ് മുസ്ബീഹ് എന്ന പേരുള്ള പള്ളിയുടെ അടുത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മസ്ജിദ് മുസ്ബീഹിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇത്തരത്തിൽ ഇന്നും ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്ന വളരെ കുറച്ച് പള്ളികളെ ഇന്ന് മദീനയിൽ നമുക്ക് കാണാൻ കഴിയൂ. അതിലൊന്നാണ് മസ്ജിദ് ഫസ്ഹ്, അതുപോലെ തന്നെ മസ്ജിദ് നൂറ് തുടങ്ങിയ കുറച്ച് പള്ളികൾ നമുക്ക് ഇതുപോലത്തെ പള്ളികളായിട്ട് ഇന്നും നിലനിർത്തിയതായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ ചരിത്രം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. റോഡ് വക്കത്താണ് ഈ പള്ളി നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കരിച്ച സ്ഥലമായത് കാരണമാണ് ഇതിനെ മസ്ജിദ് മുസ്ബീഹ് എന്ന് പേര് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പള്ളിയെ മസ്ജിദ് ബനി ഹുനൈഫ് എന്നാണ് വിളിക്കാറുള്ളത്. അതിന് കാരണം ബനി ഹുനൈഫ് ഗോത്രക്കാരുടെ സ്ഥലമായിരുന്നു ഈ പള്ളി നിൽക്കുന്ന സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. മസ്ജിദ് മുസ്ബീഹിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. അപ്പം നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ
രണ്ട് ദിവസം കഴിഞ്ഞ് ഈ പള്ളി പൊളിച്ചു. പള്ളി പൊളിച്ച് ഒഴിവാക്കാൻ പൊളിച്ചതല്ല, റിനോവേഷന് വേണ്ടി പൊളിച്ചതാണ്. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി പള്ളിയായിട്ട് ഇതൊരു വേറെ മോഡലിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ചരിത്രത്തിനെ അതിൻ്റെ തനതായ ശൈലിയിൽ നിലനിർത്തുകയാണ്. ചരിത്രം പഠിക്കുന്നവർക്കും അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്നും മനസ്സിന് സുഖമുള്ള കാര്യം. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നിസ്കരിച്ചു പോകുന്നുണ്ട്. ഇതിൻ്റെ മുസ്ലിം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നമുക്കൊരു രണ്ടര കാലത്ത് ഇവിടെ നിന്ന് നിസ്കരിക്കാം. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച അതല്ലെങ്കിൽ പോയി ഇരുന്നിരുന്ന ഒരുപാട് സ്ഥലത്ത് എനിക്കും പോയി ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പള്ളി ഇവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, കുബ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് മുസ്ബീഹ് എന്നാണ് അവർ പിന്നെ കുബ ഭാഗത്തോട്ട് പോകുന്നത്. ആ കുബ ഭാഗത്തോട്ട് പോകുന്ന സമയത്താണ് ഒരു ജൂതൻ ഈത്തപ്പനൻ്റെ മുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെയും സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കാണുകയും നിങ്ങളുടെ പ്രവാചകൻ വരുന്നുണ്ടെന്നൊക്കെ ദിവസവും ഇവരുടെ വരവും പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങളോട് അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ചെറിയൊരു പള്ളിയാണ് ആ പള്ളി. അന്ന് എങ്ങനെയായി അത് അന്നൊരു സ്ഥലമായിരിക്കാം, സാധാരണ സ്ഥലം. പിൽക്കാലത്ത് അതെങ്ങനെയാണോ ഉണ്ടാക്കി വെച്ചത് അതുപോലെ തന്നെയാണ് ഇന്നും ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ സാധാരണ സിമെൻറ്റും കല്ലും വെച്ച് ജസ്റ്റ് പടുത്തു വച്ചിരിക്കുകയാണ്. അതല്ലാതെ അതിനെ റിനോവേറ്റ് ചെയ്ത് വലിയൊരു പള്ളിയാക്കി മാറ്റിയിട്ടൊന്നുമില്ല. കുബ മസ്ജിദിൻ്റെ തൊട്ടു പിറകിലാണ് ഈ പള്ളിയെങ്കിലും അധികം ആരും ഇവിടേക്ക് വരാറില്ല. സാധാരണ കുബായിലേക്ക് സിയാറത്തിന് വരുന്ന എല്ലാവരും കുബായിൽ ഉണ്ടാക്കാൻ നിസ്കരിച്ച് മടങ്ങാറാണ് പതിവ്. എന്നാൽ സമയം കിട്ടുന്നവർ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 300 മീറ്റർ മാത്രം നടക്കാനുള്ള ദൂരം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുബ പള്ളിയുടെ മിനാരം കാണും. ഈ ഇടയിലും നോക്കിക്കാണാം. ഈ കാണുന്നതാണ് കുബ പള്ളി. അങ്ങ് ദൂരെ കാണുന്ന ആ പള്ളിയാണ് കുബ പള്ളി. കുബ പള്ളിയുടെ തൊട്ട് പിന്നിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അധികം ദൂരമൊന്നുമില്ല. ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. രാത്രിയിലെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കൂടെ അൻവർ ഷയുടെ മുസ്ബീഹിനെ കുറിച്ചുള്ള വിവരണവും നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളെ കൂടെ എന്നുള്ളത് മദീനയിലെ ചരിത്രകാരൻ അൻവർ ഷ വളാഞ്ചേരിയാണ്. അദ്ദേഹത്തെ നമുക്ക് എക്സ്പാട് ട്രാവലറിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് മസ്ജിദ് മുസ്ബീഹിലാണ് നമ്മളുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ വേളയിൽ ആദ്യമായി മദീനയുടെ അടുത്ത പ്രദേശമായ കുബക്ക് തൊട്ടടുത്ത് സുബഹ് നമസ്കരിച്ച ഒരു പള്ളിയാണ് ഈ പള്ളി. ഇവിടെ അധികം ആളുകൾക്കും അറിയില്ല ഇങ്ങനെ മസ്ജിദ് കുബനോട് ചേർന്ന് ഇങ്ങനെ ഒരു പള്ളിയുള്ള കാര്യം. മസ്ജിദ് കുബയിൽ എല്ലാവരും സന്ദർശനം നടത്തുകയും പിന്നെ മദീന പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ തൊട്ടടുത്തുള്ള ഈ ഒരു പള്ളി, ഇത് ആദ്യമായിട്ട് റസൂലുള്ള സുബഹ് നമസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പള്ളിയാണ്. റസൂലിൻ്റെ ഹിജ്റ വേളയിൽ എപ്പോഴും മദീനക്കാർ വീടിൻ്റെ മുകളിലും ഈന്തപ്പന മരയുടെ മുകളിലുമൊക്കെ കയറി റസൂലിൻ്റെ വരവും പ്രതീക്ഷിച്ച് വെയില് ചൂട് കൂടുന്നത് വരെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആണ് ഒരു ജൂതൻ നട്ടുച്ച നേരത്തെ ഒരു ഈന്തപ്പനയുടെ മുകളിൽ നിന്ന് റസൂലുള്ളയും അബൂബക്കർ സിദ്ദീഖുകളും വരുന്നത് കാണുന്നതും മദീന നിവാസികളെ നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന ആ പ്രവാചകൻ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് വിളിച്ചു പറയുകയും ചെയ്ത് ഈ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ട് യാത്ര തുടർന്നപ്പോഴായിരുന്നു. അങ്ങനെ ഈ പള്ളിയിൽ നിന്ന് യാത്ര തുടർന്ന് കുബ എന്ന പ്രദേശത്ത് എത്തിപ്പെടുകയും അവിടെ റസൂലുള്ള ഒരു പള്ളി പണിതു, മസ്ജിദ് കുബ. ഉമ്രക്കാർ നമസ്കരിച്ചാൽ ഒരു ഉമ്രയുടെ പ്രതിഫലമുള്ള പള്ളി എന്നറിയപ്പെടുന്നത് ആ മസ്ജിദ് കുബയാണ്. തിങ്കളാഴ്ച ദിവസമാണ് ഇവിടെ എത്തിപ്പെടുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ റസൂലുള്ള മസ്ജിദ് കുബയിൽ താമസിക്കുകയും വെള്ളിയാഴ്ച രാവിലെ അവിടെ നിന്നും ഹിജ്റ തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൊട്ട് മുന്നിലോട്ട് പോയാലാണ് പിന്നെ ജുമാ നമസ്കരിച്ച ഒരു പള്ളിയുള്ളത്, മസ്ജിദ് ജുമാ. ജുമാ നമസ്കാരം കഴിഞ്ഞ് റനൂന താഴ്വരയിൽ വെച്ച് ജുമാ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ള വീണ്ടും ഹിജ്റ തുടർന്നപ്പോഴാണ് സനിയത്തിൽ വിദായിൽ വെച്ച് അൻസാരി പെൺകുട്ടികൾ റസൂലുള്ളാനെ ദഫ് മുട്ടി പാട്ട് പാടുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് റസൂലുള്ള പിന്നീട് മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ വേളയിൽ എല്ലാവരും കാത്തു നിന്നപ്പോൾ ഇവിടെ സുബഹ് നമസ്കരിച്ചിട്ടാണ് കുബ എന്ന പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നതും അവിടെ ചെറു റസൂലുള്ളാനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അൻവർ ഷ വളാഞ്ചേരി, അദ്ദേഹം വളരെ കാലമായിട്ട് മദീനയിൽ വരുന്ന തീർത്ഥാടകർക്ക് വഴികാട്ടിയായിട്ട് ഇവിടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
നിങ്ങളുടെ വരുന്ന യാത്രകളിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മദീനയിൽ ഇങ്ങനെ മദീന ചരിത്രം പറയുന്ന രണ്ട് കൊച്ചു പെൺകുട്ടികളുണ്ട്. അവരെൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. യാദൃശ്ചികമായിട്ട് ഞങ്ങൾ ഈ ചരിത്ര പള്ളി, അതായത് മസ്ജിദ് മുസ്ബീഹ് കാണാൻ വന്നപ്പോൾ അവരുടെ തൊട്ടപ്പുറത്തുള്ള വീടാണ് അവരുടെ വീട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അവരുടെ വീട് ഇവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരെ നമുക്ക് വിളിക്കാം. ഓക്കെ, ഡി കെ വ്ലോഗേഴ്സ്. അസ്സലാമു അലൈക്കും, ഞാൻ ഫാത്തിമ നൗറി, ഞാൻ അഫ്രിൻ മറിയം. അപ്പോൾ ഞങ്ങൾക്കൊരു ചാനലുണ്ട്, വ്ലോഗ്സ് ഓഫ് ഡി കെ എന്നാണ്. ഇപ്പോൾ മദീനയിൽ ഞാൻ പണ്ട് 4 വർഷം മുമ്പ് ഇവിടെ മദീനയിൽ ഉണ്ടായിരുന്നു. എങ്കിലും അന്ന് തുടങ്ങിയ ചാനൽ പിന്നീട് അതിൻ്റെ ഇടയിലൊരു ഒരു കണക്ടിവിറ്റി ഇഷ്യൂ വന്നു. അതായത് കണ്ടിന്യൂ ചെയ്യാതെ കുറച്ചു കാലം ഇട്ടു, അതൊരു നഷ്ടമായിപ്പോയി. എന്നിരുന്നാലും ഇപ്പോൾ നമ്മളെ വീഡിയോസ് ചെയ്യാൻ ഇവിടുത്തെ രണ്ട് കൊച്ചു പെൺകുട്ടികളുണ്ട്. അവർ വളരെ മനോഹരമായിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ഡി കെ വ്ലോഗേഴ്സ് എന്ന അവരുടെ ചാനൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ പള്ളി മസ്ജിദ് മുസ്ബീഹ് ഞങ്ങളുടെ പള്ളി വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ യാദൃശ്ചികമായിട്ട് അമീർക്ക വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മസ്ജിദ് മുസ്ബീഹിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.